പ്രിയമുള്ളവരെ, മൊബൈൽ ഫോണിൻ്റെ വരവോടെ, കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ വരവോടെ ഏതാണ്ട് അപ്രസക്തമായി കഴിഞ്ഞ ഒന്നാണ് കലണ്ടറുകൾ. ദിവസത്തെക്കുറിച്ചറിയാനും ആഴ്ചയെക്കുറിച്ചറിയാനും ഒന്നും നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചുവരിൽ തൂങ്ങുന്ന കലണ്ടറിനെ ആശ്രയിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവമായി ചില മുഹൂർത്തങ്ങൾ നോക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ കലണ്ടറിന് പകരം മറ്റു സംവിധാനങ്ങളെ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട്. കലണ്ടർ എന്നാണ് തുടങ്ങിയത് എന്നോ എന്തിനു വേണ്ടിയാണ് ആരംഭിച്ചത് എന്നോ അല്ല നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മറിച്ച് എന്താണ് കലണ്ടർ, കലണ്ടറിൽ എന്താണുള്ളത് എന്ന് ചർച്ച ചെയ്യാനാണ്. ഒറ്റനോട്ടത്തിൽ കലണ്ടർ എന്നത് കുറേ അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു പട്ടിക. പല നിറങ്ങളിലാണ് അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ടാവുക. എന്നാൽ അടുത്തറിയാൻ ശ്രമിച്ചാൽ തികച്ചും വ്യത്യസ്തമായ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് കലണ്ടർ എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വർഷത്തിന് 365 ദിവസങ്ങളുണ്ടെന്നും 12 മാസങ്ങളുണ്ടെന്നും ഓരോ മാസത്തിലും 4 ആഴ്ചകൾ ഉണ്ട് എന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്ത്, ഒക്ടോബർ, ഡിസംബർ തുടങ്ങിയ മാസങ്ങൾക്ക് 31 ദിവസമുണ്ട് എന്നും ഫെബ്രുവരിക്ക് 3 വർഷങ്ങളിൽ 28 ദിവസവും ഒരു വർഷം 4ാമത്തെ വർഷം മാത്രം 29 ദിവസവും ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫെബ്രുവരിക്ക് 29 ദിവസം ഉണ്ടാകുന്ന ആ വർഷം അധിവർഷം എന്നറിയപ്പെടും എന്നും നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് അധിവർഷം? സാധാരണ വർഷത്തിന് 365 ദിവസവും അധിവർഷത്തിന് 366 ദിവസവുമാണ് ഉണ്ടാവുക. വർഷത്തിന് 365 ദിവസം എന്ന് കണക്കാക്കുകയും അങ്ങനെ ഓരോ കാലും ചേർത്ത് അവസാനം അത് ഒന്നായി പരിഗണിച്ചുകൊണ്ട് 366 ദിവസം നൽകുകയാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു വർഷം തന്നാൽ അത് അധിവർഷമാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സാധാരണഗതിയിൽ 2025 ഇത് അധിവർഷമാണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വർഷത്തെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം. നമുക്കറിയാം 2025 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് മനസ്സിലാക്കുക? എളുപ്പത്തിൽ ആ 4 അക്ക സംഖ്യയുടെ അവസാനത്തെ 2 അക്കം 1-ൻ്റെയും 10-ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങളെ ചേർത്ത് കിട്ടുന്ന സംഖ്യ. ഇപ്പോൾ ഇവിടെ 25. 25 നിശേഷം നമുക്ക് 4 കൊണ്ട് ഹരിക്കാനാവില്ല എന്നറിയാം. എന്നാൽ 24 ഹരിക്കാം. 2024 അതുകൊണ്ട് അധിവർഷമാണ്. എന്നാൽ എപ്പോഴും ഇത് ശരിയായിക്കൊള്ളണം എന്നില്ല. നമുക്ക് 2100 ചിന്തിക്കാം. 2100 അവസാനത്തെ 2 അക്കങ്ങൾ 0 മൂന്നാമത്തെ അക്കം കൂടി പരിഗണിച്ചാൽ 100 എന്നാണ് ലഭിക്കുക. സ്വാഭാവികമായും 100 നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് 2100 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം 2100 ഒരു അധിവർഷമാകണം. പക്ഷേ 2100 അധിവർഷമായി അല്ലെങ്കിൽ ലീപ് ഇയറായി പരിഗണിക്കാറില്ല. എന്താണ് കാരണം? 100 വർഷങ്ങൾ 2100, 2200, 2300, 1900 എന്നൊക്കെ പറയുന്ന അവസാനം 20 വരുന്ന വർഷങ്ങൾ 100 വർഷങ്ങൾ എന്ന് കണക്കാക്കിയാൽ 100 വർഷങ്ങളെ നമ്മൾ അധിവർഷങ്ങളായി പരിഗണിക്കുന്നതിന് രണ്ടാമതൊരു നിബന്ധന കൂടി ഉണ്ട്. എന്താണ് ആ നിബന്ധന? 100 വർഷങ്ങൾ 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയായിരിക്കണം. അപ്പോൾ 400 കൊണ്ട് ഹരിക്കാവുന്ന 100 വർഷങ്ങൾ മാത്രമേ നമുക്ക് അധിവർഷമായി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. 2000 യഥാർത്ഥത്തിൽ 400 കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ്. 2000 നിശേഷം നമുക്ക് 400 കൊണ്ട് ഹരിക്കാം. ഇനി 400 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ 2400. 2400 യഥാർത്ഥത്തിൽ അടുത്ത 100 വർഷങ്ങളുടെ കൂട്ടത്തിലുള്ള ലീപ് ഇയർ അഥവാ അധിവർഷം. ഒരു വർഷത്തിന് 365 ദിവസങ്ങളുണ്ട്. എത്ര ആഴ്ചകളുണ്ടാവും? അതറിയാൻ 365 നമ്മൾ 7 കൊണ്ട് ഹരിച്ചു നോക്കുകയാണ്. 7 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നമുക്ക് 52 എന്ന ഹരണഫലം കിട്ടും. 1 ശിഷ്ടമായിരിക്കും. അത് ഓഡ് സംഖ്യയാണ്. അത് വേറിട്ട് നിൽക്കുന്ന ഒരു സംഖ്യയാണ്. 52 × 7 364. അധിവർഷമാകുമ്പോൾ ഇങ്ങനെ 2 ആയിരിക്കും ബാക്കി കിട്ടുക, അല്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് കലണ്ടറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിതാണ്, നമ്മുടെ കലണ്ടർ പ്രകാരം
AD 1 ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യത്തെ വർഷം, ഇത് 2021 അല്ലെങ്കിൽ 2022 എന്നൊക്കെ പറയുന്നത് പോലെ 1 എന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടാവും. ആ വർഷത്തെ ജനുവരി മാസം 1 എന്താഴ്ചയായിരിക്കും? അത് നമ്മൾ കണക്കാക്കുന്നത് ആ ഒന്നാമത്തെ വർഷത്തിലെ ഒന്നാമത്തെ മാസത്തിലെ ഒന്നാമത്തെ ദിവസം, അതായത് ജനുവരി 1 എന്ന് പറയുന്ന ആ ദിവസം തിങ്കളാഴ്ചയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. കലണ്ടറിൻ്റെ ഓരോ പേജുകളും യഥാർത്ഥത്തിൽ ഗണിതത്തിൻ്റെ വലിയ ഒരു ലോകമാണ്. 3-3 വീതമുള്ള കള്ളികളെടുത്താൽ, 2-2 വീതമുള്ള കള്ളികളെടുത്താൽ, 4-4 വീതമുള്ള കള്ളികളെടുത്താൽ, അത്തരം പല സെറ്റുകൾ നമുക്ക് കലണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓരോ കള്ളികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പാറ്റേണിൻ്റെ, മാന്ത്രിക ചതുരത്തിൻ്റെ വല്ലാത്ത സാധ്യതകളെ നമുക്കതിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ കലണ്ടറിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും. നേരത്തെ നമ്മൾ ആസ്വദിച്ചതിനേക്കാൾ കൂടുതലായി ആസ്വദിക്കാൻ തുടങ്ങും. നമുക്ക് ആ ഒരു പേജിലേക്ക് കടക്കാം. നമുക്ക് കലണ്ടറിൻ്റെ അത്ഭുത ലോകത്തേക്ക് മെല്ലെ കടക്കാം. കലണ്ടറിൻ്റെ അത്ഭുത ലോകം വളരെ വലുതാണ്. ഈ ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ചെറിയൊരു അംശമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും സ്വാഗതം. കലണ്ടറിൻ്റെ ഈ ഭാഗം ശ്രദ്ധിക്കൂ. വിലങ്ങനെ 7, 8, 9, 10 കുത്തനെ 7, 14, 21, 28 7, 8, 9, 10 എന്നുള്ളത് ഓരോന്ന് വർദ്ധിച്ച് വരുന്നു. 7, 14, 21, 28 എന്നുള്ളത് 7 വീതം വർദ്ധിച്ചു വരുന്നു. ഇനി നമുക്ക് മറ്റു ചില പ്രത്യേകതകളിലേക്ക് ശ്രദ്ധിക്കാം. ഈ ഭാഗത്തിൻ്റെ 4 മൂലയിലും 7, 31 രണ്ടു കൂടി ചേർത്താൽ എത്ര കിട്ടും? അതെ, 31, 7, 38 ഇനി നോക്കൂ മറ്റു രണ്ട് സംഖ്യകൾ 10, 28 28, 10, 38 2, 38 എന്ന് തന്നെയാണ് കിട്ടുന്നത്. കലണ്ടർ ഭാഗത്തെ ഡയഗണലായി കോണോട് കോണ് ഒന്ന് നോക്കൂ. 7, 15, 23, 31 8 വീതം വർദ്ധിച്ച് വരുന്നതായി കാണാം. മറ്റൊരു കോണിലൂടെ നോക്കൂ. 10 കഴിഞ്ഞാൽ 16, 22, 28 അതും പാറ്റേണാണ്. 6 വീതം വർദ്ധിച്ചു വരുന്നു. കലണ്ടറിൽ രണ്ട് കോൺ വഴി നോക്കുമ്പോഴും നമുക്ക് 2 പാറ്റേണുകൾ ലഭിക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമായത്. കലണ്ടറിൻ്റെ ഈ ഭാഗത്ത് ഒരു മൂലയിൽ 4 തീയതികളെ ചേർത്ത് ഞാനൊരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു. അവ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇവിടെ കോണോട് കോൺ ഞാൻ കൂട്ടി നോക്കുകയാണ്. 15, 7 അതുപോലെ 14, 8 കൂട്ടി നോക്കുന്നു. നോക്കൂ, ഉത്തരങ്ങൾ ശ്രദ്ധിക്കൂ. എഴുതിയിരിക്കുന്നത് 2, 22 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു മാന്ത്രിക ചതുരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കലണ്ടറിൻ്റെ അടുത്ത ഭാഗത്ത് മറ്റൊരു 4 തീയതികളെ ചേർത്ത് സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു. 17, 9, 16, 10 ഇവയും നേരത്തെതുപോലെ ഞാൻ കൂട്ടി നോക്കുകയാണ്. കോണോട് കോണാണ് കൂട്ടുന്നത്. 10, 16, 26, 17, 9, 26 കലണ്ടർ ഭാഗത്തിൻ്റെ മൂന്നാമത്തെ മൂലയിലേക്ക് നോക്കുന്നു. 23, 31, 30, 24 നേരത്തെ ഇതുപോലെ തന്നെ കോണോട് കോണ് കൂട്ടിയാൽ 23, 31 എത്ര ലഭിക്കും? 54. 30, 24, 54 ഇനി കലണ്ടറിൻ്റെ നാലാമത്തെ മൂലയാണ്. നോക്കൂ, 21, 29, 28, 22 ഇങ്ങനെയാണ് നമുക്ക് കൂട്ടി നോക്കേണ്ടത്. കോണോട് കോണ് 21, 29 കൂട്ടിയാൽ 50, 28, 22 ഇനിയും ഇതുപോലെ സ്ക്വയറുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ കലണ്ടറിൻ്റെ നമ്മൾ മുറിച്ചെടുത്ത ഭാഗത്തിൻ്റെ ഒത്ത നടുവിലുള്ള 4 സംഖ്യകളെയാണ് ചേർത്ത് മാതൃക ചേരമാണോ എന്ന് പരിശോധിക്കുന്നത്. 15, 23 ചേർത്താൽ 38, അതുപോലെ 22, 16 ചേർത്താലും 38. 4, 4 രീതിയിലുള്ള ഒരു കലണ്ടർ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ 5 മാന്ത്രിക ചതുരങ്ങളാണ് പരിചയപ്പെട്ടത്. അടുത്ത മാന്ത്രിക ചതുരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു വിശേഷത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പരിചയപ്പെട്ട മാന്ത്രിക ചതുരത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള 2 സംഖ്യകളും വലത് ഭാഗത്തുള്ള 2 സംഖ്യകളും കോണോട് കോൺ കൂട്ടി നോക്കാൻ തുടങ്ങുകയാണ്. 14, 24, 38 21, 17, 38 മാന്ത്രികത അവസാനിക്കുന്നില്ല. ഇനിയും മുകളിലും താഴെയുമായി വീണ്ടും 4 സംഖ്യകളുണ്ട്. അവയും നമ്മൾ കോണോട് കോണ് കൂട്ടുന്നു. 29, 9, 38 കിട്ടുന്നു. 30, 8, 38 കിട്ടുന്നു. ഇതൊക്കെ 38 ആണ് എന്നത് ശ്രദ്ധിക്കണം.
കലണ്ടർ ഭാഗത്തിൻ്റെ നാല് മൂലയിലുമുള്ള 31 7 ചേർത്താലും 38 കിട്ടും, 28 10 ചേർത്താലും 38 കിട്ടും എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. ഇതൊക്കെ 38 ആണെന്നത് വീണ്ടും ഓർക്കുക. ഇവിടെ നമ്മൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായി മൂലയെ ഒഴിവാക്കി നടുഭാഗത്തുള്ള ഒരു സ്ക്വയറിനെയാണ് എടുത്തിരിക്കുന്നത്. 8, 9, 15, 16 എന്നീ സംഖ്യകളെ കോണോട് കോണ് കൂട്ടി നോക്കുകയാണ്. 8, 16, 24, 15, 9, 24. ഇനി അടുത്ത മൂന്ന് സെറ്റുകളെ ഇതുപോലെ തന്നെ മാന്ത്രിക ചതുരങ്ങളെ നടുഭാഗത്ത് വലത്തും ഇടത്തും മുകളിലും താഴെയും നമുക്ക് കിട്ടും. ഇതൊക്കെ ഈ രീതിയിൽ മാന്ത്രിക ചതുരങ്ങളാണോ എന്ന് നമുക്ക് സ്വയം പരിശോധിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. കലണ്ടർ ഭാഗത്ത് ഇനി നമ്മൾ മറ്റൊരു തരം മാന്ത്രിക ചതുരത്തെ ആണ് പരിചയപ്പെടുന്നത്. നോക്കൂ, ഇവിടെ ഒരു 3x3 അതായത് 9 സംഖ്യകളുള്ള മാന്ത്രിക ചതുരത്തെയാണ് പരിചയപ്പെടുന്നത്. ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് 2x2 വിഭാഗത്തിൽ വരുന്ന മാന്ത്രിക ചതുരങ്ങളാണ്. ഇതാ 3x3 വിഭാഗത്തിൽ വരുന്ന ഒരു മാന്ത്രിക ചതുരം കണ്ടെത്തിയിരിക്കുന്നു. 21, 15, 9 കൂട്ടിയാൽ 45 ലഭിക്കും. അതുപോലെ 7, 15, 23 കൂട്ടിയാലും 45 ലഭിക്കും. വിലങ്ങനെയും കുത്തനെയാവുമ്പോൾ 14, 15, 16 8, 15, 22 നടുവിലുള്ളത് മാത്രം നമുക്ക് 45 ലഭിക്കും. ഇതേ സവിശേഷതകളുള്ള മറ്റ് 3 മാന്ത്രിക ചതുരങ്ങൾ കൂടി ഇവിടെ സാധ്യതയുണ്ട്. അവ നിങ്ങൾക്ക് കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ നിർത്തുകയാണ്, വിശദീകരണങ്ങൾ ഒഴിവാക്കുകയാണ്. കലണ്ടർ ഭാഗത്തെ ഗണിത സവിശേഷതകൾ വിവരിക്കുന്ന ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഏതാനും ചില ട്രിക്കുകൾ കൂടി നോക്കൂ. ഇവിടെ മുറിച്ചെടുത്ത ഒരു 3x3 മാന്ത്രിക ചതുരമാണ്. ഇതിൻ്റെ തുക എത്രയായിരിക്കും? അതറിയാനുള്ള എളുപ്പവഴി ഏറ്റവും നടുഭാഗത്തുള്ള സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക. അതായത് ഇവിടെ ഏറ്റവും നടുക്കുള്ള സംഖ്യ 15 ആണ്. 15 നമുക്ക് 9 കൊണ്ട് ഗുണിക്കണം. 135 ലഭിക്കുക. 15 9 കൊണ്ട് ഗുണിക്കാൻ പ്രയാസമുള്ളവർ ആദ്യം 10 കൊണ്ട് ഗുണിക്കുക. 15 10 കൊണ്ട് ഗുണിച്ചാൽ 150 കിട്ടും. അതിൽ നിന്ന് 15 കുറച്ചാൽ 150 കുറയ്ക്കണം 15 = 135 എന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഇതുപോലെ 3x3 വരുന്ന മറ്റ് ഭാഗങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ ഉത്തരങ്ങൾ ഉറപ്പിക്കുക. എങ്ങനെയാണ് കണ്ടെത്തുക എന്നതിൻ്റെ മാർഗം കൃത്യപ്പെടുത്തുക. ഇനി നമ്മൾ കലണ്ടറിൻ്റെ മറ്റൊരു സവിശേഷതയിലേക്ക് കടക്കുകയാണ്. ഇവിടെ നോക്കൂ, 4x5 വരുന്ന ഒരു ഭാഗം, അതായത് മൊത്തം 20 തീയതികൾ വരുന്ന ഒരു ഭാഗം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 20 തീയതികളും കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുള്ള എളുപ്പവഴി, ഈ മൊത്തം 20 സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും കണ്ടെത്തണം. അവ തമ്മിൽ കൂട്ടണം. ഇവിടെ നമുക്ക് 30 5 ചേർത്താൽ 35 ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഉത്തരത്തിന് 10 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന 350 ഈ 20 സംഖ്യകളുടെയും തുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ നമുക്ക് ചുറ്റും ഗണിതത്തിൻ്റെ ഒരു അത്ഭുത ലോകത്തെ തന്നെ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നാം പരിചയപ്പെട്ട കുഞ്ഞു വിശേഷത്തിന് അപ്പുറമുള്ള പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.